നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ വളരെ രസമാണ് രസകരമാണ് കേരളത്തിൻ്റെ എന്നു പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ മന്ത്രിമാരുടെ സ്കൂൾ എന്ന് തുറക്കുമെന്ന് ടി വിയിലൂടെ ചാനലിൽ കൂടെ കണ്ട് മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയാണ് അദ്ദേഹം അറിയുന്നത് തന്നെ സ്കൂൾ എന്നാണ് തുറക്കാൻ പോകുന്നതെന്ന് താൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തെങ്കിലും നടന്ന കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ എനക്കറിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി അയൽ സംസ്ഥാനമായ തമിഴ്നാട് നമ്മുടെ ഇവിടുത്തെ കാട്ടിൽ വന്ന് നമ്മുടെ കയ്യിലുള്ള അതായത് നമ്മുടെ സ്ഥലത്തുള്ള മുല്ലപ്പെരിയാറിൻ്റെ ബേബി ഡാമിൻ്റെ ചുറ്റുവട്ടത്തുള്ള മരങ്ങളൊക്കെ മുറിച്ചിട്ട് നന്ദി പറയുമ്പോൾ മാത്രം മരം മുറിച്ച കാര്യം അറിഞ്ഞ തിരിച്ചറിഞ്ഞ വനം വകുപ്പ് മന്ത്രി അങ്ങനെ വളരെ രസകരവും വിചിത്രവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം മുപ്പത്തിയഞ്ച് സീറ്റും പിടിച്ച് ഇവിടുത്തെ ഭരണം നേടാൻ വേണ്ടി നടന്ന ഒരു പാർട്ടിയുണ്ട് അവർ ചിന്തിക്കേണ്ടിയിരുന്നത് മുപ്പത്തിയഞ്ച് സീറ്റും പിടിച്ച് അപ്പുറത്തുനിന്ന് ആരെയെങ്കിലും ചാടിച്ച് ഇവിടെ ഭരിക്കാൻ വേണ്ടി ആയിരുന്നില്ല ശ്രമിക്കേണ്ടിരുന്നത് ഏറ്റവും കുറഞ്ഞത് നാലോ അഞ്ചോ എം എൽ എമാരെങ്കിലും ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടിരുന്നത് അങ്ങനെ വന്നിരുന്നെങ്കിൽ കേരളം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കാണുന്ന വിചിത്രവും രസകരവുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കാണേണ്ടി വരില്ലായിരുന്നു അതിനെന്താ കാരണമെന്ന് ചോദിച്ചാൽ യു ഡി എഫും എൽ ഡി എഫും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് യു ഡി എഫ് ഭരിക്കുമ്പോഴുള്ള അഴിമതിയും എൽ ഡി എഫ് ഭരിക്കുമ്പോഴുള്ള അഴിമതിയും ഇതെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നല്ലാതെ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതായിട്ടുണ്ടോ ഒരു ബാലകൃഷ്ണപിള്ള ഉണ്ട് നമുക്ക് പറയാൻ പക്ഷേ അത് വി എസ് അച്യാനന്ദൻ എന്ന വ്യക്തി വ്യക്തിപരമായിട്ട് മാത്രം അദ്ദേഹത്തിനെതിരെ കേസും കൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രം സംഭവിച്ചാണ് അല്ലെങ്കിൽ അതും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല യു ഡി എഫ് ഇരിക്കുമ്പോൾ അതുപോലെ എൽ ഡി എഫ് ഇതേപോലെ ആരോപണം കൊണ്ടുവരും ആരോപണങ്ങളും അഴി അഴിമതിയും കുത്തിപ്പൊക്കി കൊണ്ടുവരും അവർ ഭരിക്കുമ്പോൾ തിരിച്ചും ഇതല്ലാതെ ഇവിടെ ക്രിയാത്മകമായിട്ട് ഒന്നും നടക്കില്ല നടക്കാൻ പോണില്ല അതിനൊരു മാറ്റം വരുമായിരുന്നു ഒരു മൂന്നാം കക്ഷിയായ എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു നാലോ അഞ്ചോ എം എൽ എ മാർ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പക്ഷേ അവർക്ക് അതിനല്ലായിരുന്നു താല്പര്യം അവർക്ക് ഭരണം അടപടലേങ്ങി പിടിക്കാനായിരുന്നു കിട്ടിയില്ലേ ഉള്ളതോടെ കൊണ്ട് കളഞ്ഞു ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ശരിക്കും ജനങ്ങൾ അവിടെയാണ് ജനങ്ങൾക്ക് തെറ്റുപറ്റിയത് നിങ്ങളിങ്ങനെ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ഇരുന്നു ഒടുക്കം കാൽച്ചൂട്ടിലെ മണ്ണെല്ലാം ഒലിച്ചു പോയി കഴിഞ്ഞാൽ ഇല്ലാതെ വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവുകയുള്ളൂ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ വിഷയത്തിൽ തന്നെ ബി ജെ പിയുടെ വക്താവ് സന്ദീപ് വാര്യർ ഈ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് തമിഴ്നാടിൻ്റെ പെയ്ഡ് സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നതെന്നും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സ്റ്റാലിനോട് അതായത് സ്റ്റാലിൻ്റെ പാർട്ടി ഡി എം കെ ഈ സി പി എമ്മിനും സി പി ഐക്കും ഇവിടെ കൊടുത്തതെന്നും അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അവർക്ക് റാൻ മൂളിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണ് താനും കാരണം നമ്മുടെ കൈവശമുള്ള ഒരു ഡാമിൻ്റെ ബേബി ഡാമിൻ്റെ അറ്റകുറ്റികൾ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അനുവാദമില്ലാതെ അന്യസംസ്ഥാന അവർ ഇവിടെ വരുന്നു മരങ്ങളൊക്കെ വെട്ടിമുറിച്ചുകൊണ്ട് പോകുന്നു വെട്ടിമുറിച്ച് മാറ്റുന്നു അതിനുശേഷം ഈ പണികളൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സർക്കാരിന് എന്താണ് പണി അല്ലെങ്കിൽ എന്താണ് ഉത്തരവാദിത്വമെന്ന് ഇവിടുള്ള ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇരുപത്തിയഞ്ച് കോടിയോളം കോടി രൂപയോളം ഈ സ്റ്റാലിൻ്റെയും അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ പാർട്ടിയോടും വാങ്ങിയിട്ട് മിണ്ടാൻ പറ്റുമോ തിരിച്ച് മിണ്ടാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് സന്ധീ വാര്യർ പറയുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിൽ അവതരിപ്പിച്ചാണ് ആര്യ രാജേന്ദ്രൻ എന്ന വനിതയെ സി പി എം പക്ഷേ അവർ അധികാരമേറ്റത് ഏറ്റതിന് ശേഷം ഇപ്പോൾ ഇതാ പതിനൊന്നാമത്തെ ആവാൻ പോകുന്നു പത്ത് അഴിമതികളാണ് അവരുടെ ആ ഭരണസമിതിക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത് ഏറ്റവും അവസാനമായിട്ട് വീട്ടുകാരൻ തട്ടിപ്പിനെ പറ്റിയാണ് അതിൽ ബി ജെ പി വലിയ രീതിയിലാണ് പ്രക്ഷോഭം നടത്തിയത് ആ സമരത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു അതിനൊക്കെ മുന്നണിൽ നിന്ന കരമന അജിത്ത് എന്ന ബി ജെ പിയുടെ കൗൺസിലർ ഇതാ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പതിനൊന്നാമത്തെ അഴിമതിയെപ്പറ്റി നാളെ അദ്ദേഹം വിളിച്ചു പറയുമെന്നാണ് പറയുന്നത് എന്തായാലും ഈ ആര്യ രാജേന്ദ്രൻ്റെ സമയം നല്ല ബെസ്റ്റ് ടൈം എന്നേ പറയാനുള്ളൂ ഈ കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസമായിട്ട് താൻ നിലത്ത് നിൽക്കാൻ സമയമില്ല ഈ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഫുൾ ടൈം ഏറി തന്നെയാണ് ഒന്ന് ഓർത്ത് നോക്കിയേ എൽ ഡി എഫ് സർക്കാർ ആ സർക്കാരിൻ്റെ രീതിയിലുള്ള വലിയ വലിയ അഴിമതികൾ നടത്തുന്നു അതിനോട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനും മത്സരമാണെന്ന് തോന്നുന്നത് എന്തായാലും നാളെ കരമരാജ്യത്ത് ഏത് അഴിമതിയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പത്ത് ദശാംശം ഒൻപത് പൂജ്യമാണ് ഇരുപത്തിയൊന്ന് പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് ന്യൂസ്